എത്ര പേര് ഈ വീഡിയോ കാണുമെന്നോ അധികാരികളുടെ കൈകളിലേക്ക് എന്ന് എത്തുമെന്നോ അറിയാതെയാണ് ഇന്ന് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ എനിക്ക് മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുൻവശത്തായിട്ട് വരുന്ന മേൽപ്പാലമാണ്. ഇതിന്റെ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി എത്തിക്കുന്നത്. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ഒരു പാലം നിലനിൽക്കുന്നതിന്റെ തൊട്ടത്തായത്തിൽ കൂടി എത്ര വാഹനങ്ങളാണ് കടന്നു പോകുന്നത്, അതുപോലെ തന്നെ എത്ര ധൈര്യത്തോടെയാണ് ഇതിന്റെ പാലത്തിന്റെ മുകളിൽ കൂടി ഓരോരുത്തരും നടന്നു വരുന്നത് എന്നും കൂടി ശ്രദ്ധിക്കണം. പാലത്തിന്റെ ഫില്ലറിന്റെ രൂപമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു കൈകൊണ്ട് മെല്ലെ തട്ടിയാൽ പൊളിഞ്ഞു പോകുന്ന രീതിക്കാണ് ഈ ഫില്ലറുകളുടെയൊക്കെ തുരുമ്പ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ഭാഗങ്ങൾ ഫുള്ള് തുരുമ്പ് വന്നിട്ട് എത്രത്തോളം ഹോളാവാൻ കഴിയുമോ അത്രത്തോളം ഹോളായിട്ടുണ്ട്. താഴത്ത് കൂടി കടന്നു പോകുന്ന ബസ്സോ ഏതെങ്കിലും ഒരു വാഹനം മെല്ലെ ഒന്ന് ആ ഫില്ലറിൽ തട്ടിയാൽ, ജസ്റ്റ് ഒരു തട്ട് തട്ടിയാൽ എല്ലാം താഴെ നിലംപതിക്കുന്ന രൂപത്തിലാണ് ഈ ഒരു പാലം ഇപ്പോഴുള്ളത്. നിങ്ങൾ ആർക്കെങ്കിലും ഇത് അധികാരികളുടെ കൈ കരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ, കാരണം എന്തെന്ന് വെച്ചാൽ ഒരു വലിയൊരു അപകടം വരുന്നതിന് മുമ്പായിട്ട് ഇതിനൊരു പരിഹാരം പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ എടുക്കുമെന്ന വിശ്വാസത്തോടെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കേശാൽട്ടിയുടെ അടുത്ത് നിന്ന് എത്ര പേർക്കാണ് ഇതൊരു ഉപകാരം, നല്ലൊരു ഉപകാരപ്രദമായ ഈ ഒരു പാലം, അതിൻ്റെ തായ്ഭാഗവും അതുപോലെ തന്നെ ഫില്ലറും ഒന്നും എത്ര ഉറപ്പിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നോക്കുവാനോ, ഇതൊന്നും അധികാരികളുടെ കൈ കരങ്ങളിലേക്ക് എത്തിക്കാനോ ആരും എന്തുകൊണ്ട് ഇപ്പോഴും ഇറങ്ങുന്നില്ല, അറിയിക്കുന്നില്ല എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ആർക്കെങ്കിലും അധികാരികളുടെ കരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക, എത്തിക്കുക. ഒരു വലിയൊരു അപകടം വരുന്നതിന് മുന്നായിട്ട് തന്നെ.